Hello friends, welcome to this video. Simulator games is a very popular game, Car Mechanic Simulator. In 2018, the version of Car Mechanic Simulator 2021. This game is a demo version of Steam available. I downloaded it. In this video, we will see the overview of the game and initial gameplay. This is an experimental video. If you like initial gameplay and overview, We have a tow truck. Engine is something that is not a good engine, power steering reservoir, fuse box. Engine oil is not all type of equipments are used in the use and usage. Radio is phone use the order. We have a car wash.
ഇവിടെ കയറി പോകാൻ ഇപ്പം അനുമതി ഇല്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ കയറണ്ട. ദെൻ ഇത് നമ്മുടെ വണ്ടി ഫുൾ ടെസ്റ്റ് ചെയ്യുന്ന, വണ്ടിയുടെ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ ടോപ്പ് സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഈ റോളറുകളുടെ മണ്ടയ്ക്ക് കൊണ്ട് വണ്ടി നിർത്തിയ ശേഷമാണ് നമ്മുടെ വണ്ടിയുടെ ടോപ്പ് സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും ഇവിടെ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഫാനുകളൊക്കെ നമ്മുടെ മുഖത്തേക്ക് ആ ഒരു കാറ്റടിക്കുന്ന ഒരു സിമുലേഷന് വേണ്ടിയാണ്, അതായത് വണ്ടിയുടെ ഓപ്പോസിറ്റ് കാറ്റടിക്കുമ്പം ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇവിടെ രണ്ട് ഫാൻസൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പണിഞ്ഞു കഴിയുന്ന അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത വണ്ടി കംപ്ലീറ്റ്ലി ടെസ്റ്റ് ചെയ്തെടുക്കാനുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചു വന്നു. നമുക്ക് ഒരു ഓർഡർ എടുത്ത് നോക്കാം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും. ജസ്റ്റ് ഒരു ഓർഡർ എടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. സോ നമ്മുടെ ഫോണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും. ഇവിടെ ഒരു GW 500 കിടപ്പുണ്ട്. പീരിയോഡിക് മെയിൻ്റനൻസ് ആണ്, മെയിനായിട്ട് ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എഞ്ചിൻ്റെ സ്പാർക്ക് പ്ലഗും എഞ്ചിൻ കോയിലും ഒക്കെ ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഓർഡർ എടുക്കാം. സോ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല കിടിലം വണ്ടി കേട്ടോ, പുതിയ വണ്ടിയാണ്. മറ്റേതുപോലെ പഴയ ചാത്ത വണ്ടി എന്നല്ല, പുതിയ വണ്ടിയാണ്. കാര്യങ്ങളെല്ലാം നീറ്റാണ്. വിൻഷീൽഡ് വാഷർ കുറവാണ്, അപ്പോൾ അത് ഒഴിക്കണം. ബാക്കിയെല്ലാം കാര്യങ്ങളും ഉണ്ട്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. എല്ലാം പ്രോപ്പറായിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ട്. വണ്ടി നീറ്റാണ്, പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു. വണ്ടി നീറ്റാണ്. നമുക്ക് ഹുഡ് അങ്ങ് അടയ്ക്കാം. വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. എനിക്കൊന്ന് സ്പാർക്ക് പ്ലഗിൻ്റെ കാര്യം നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പാർക്ക് പ്ലഗിനോ അല്ലെങ്കിൽ എഞ്ചിൻ കോയിലിനോ പ്രശ്നം കാണും. അതുകൊണ്ട് വണ്ടി എന്തായാലും സ്റ്റാർട്ടാകുന്നില്ല. ഈ വണ്ടി ഉള്ളിലേക്ക് എത്തിക്കാനുള്ള പരിപാടി നമുക്ക് നോക്കാം. വണ്ടിയെ മൂവ് ചെയ്ത് നമ്മളെ ആ ഒരു ലിഫ്റ്റിലേക്ക് എത്തിക്കാം. നമ്മൾ നേരത്തെ കണ്ട രണ്ട് ലിഫ്റ്റിൽ ലിഫ്റ്റ് എയിലേക്ക് നമ്മൾ എത്തിച്ചു. ഇതിൽ മെയിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് നമുക്കിവിടെ കാർ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. വെന്റിലേറ്റഡ് ഡിസ്ക് രണ്ടെണ്ണം മാറാനുണ്ട്, ബ്രേക്ക് പാഡ് മാറാനുണ്ട്, ഇഗ്നിഷൻ കോയിൽ മാറാനുണ്ട്, ഔട്ടർ ടയറോഡ് മാറാനുണ്ട്, സെർപ്പൻറ്റൈൻ ബെൽറ്റ് മാറാനുണ്ട്, അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് മാറാനുണ്ട്, ബെയറിംഗ് മാറാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടയറിൻ്റെ പണികളെല്ലാം ഒന്ന് ചെയ്യാം. നിങ്ങളെ അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ലിഫ്റ്റ് പൊക്കണം. അപ്പോൾ ഇവിടെ അപ്പ് ഞെക്കി കഴിഞ്ഞാൽ ലിഫ്റ്റ് ആദ്യം ഒന്ന് പാതി വരെ പാതിയല്ല കുറച്ച് പൊങ്ങും. അത് കഴിഞ്ഞ് ഒന്നുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറ് മുഴുവനായിട്ട് മുകളിലേക്ക് പോകും. ഇപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടയർ, ഈ സസ്പെൻഷനിലാണ് നമുക്ക് പണിയാനുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ടയർ റിമൂവ് ചെയ്യാം. അപ്പോൾ ടയറിന് മൊത്തത്തിൽ 5 ബോൾട്ട് ഉണ്ട്, അത് മൊത്തം നമുക്ക് റിമൂവ് ചെയ്യണം. യഥാർത്ഥത്തിൽ ഒരു വണ്ടിയുടെ ടയർ എങ്ങനെ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് എങ്ങനെ മാറ്റുന്നു അതുപോലെ തന്നെ നമ്മൾ മാറ്റണം. ഇനി ഈ ഡ്രൈവ് ആക്സിൽ ഒന്ന് റിമൂവ് ചെയ്യാം, അതിനൊരു ബോൾട്ട് ഉണ്ട്, അതും റിമൂവ് ചെയ്തു. ഇനി ബ്രേക്ക് കാലിപ്പർ അഴിച്ചു മാറ്റാം. ഈ ബോൾട്ട് ഒരു ഇച്ചിരി ടൈറ്റാണ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു. നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു വെന്റിലേറ്റഡ് ഡിസ്കും അതുപോലെ തന്നെ ബ്രേക്ക് പാഡും ഒരുപാട് അങ്ങ് പഴയതായിട്ടുണ്ട്. അതിനർത്ഥം ഇത് മാറണമെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് രണ്ടും അഴിച്ചു മാറ്റാം. അതുപോലെ തന്നെ ബെയറിങ്ങിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ബെയറിംഗ് ആണ് കംപ്ലൈൻ്റ് എന്നറിയത്തില്ല. അപ്പോൾ 4 ബെയറിംഗ് നമുക്ക് അഴിച്ചെടുക്കാം. അതിൽ നിന്ന് 2 ബെയറിംഗ് പഴയത് മാറ്റിയിട്ട് അത്യാവശ്യം തലക്കേടില്ലാത്ത 2 എണ്ണം നമുക്ക് കാറിൽ തിരിച്ചിടുകയും ചെയ്യാം. അപ്പോൾ അതും കൂടി ഊരിയെടുക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ആ കാറിൻ്റെ ആ ഒരു ടയർ ഫുൾ സെറ്റ് നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്തു. ഇപ്പം കാണുന്ന സംഭവങ്ങളിൽ അധികം ഡാമേജ് ഒന്നും ആയിട്ടില്ല, കാലപ്പഴക്കം വന്നതല്ല, അതുകൊണ്ട് അത് മാറ്റണമെന്നില്ല. ഇത്തരത്തിൽ നമുക്ക് 4 ടയറും ഫുള്ളി റിമൂവ് ചെയ്യാം. സോ ഞാനൊന്ന് പെട്ടെന്നൊന്ന് റിമൂവ് ചെയ്തിട്ട് വരാം. ആ ടയറും അങ്ങനെ റിമൂവ് ചെയ്തു. ഇനി അടുത്ത ടയർ. സോ നമ്മൾ കാറിൻ്റെ 4 ടയറും റിമൂവ് ചെയ്തു. ബ്രേക്ക് പാഡും ബെയറിങ്ങും എല്ലാം നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ 4 ബ്രേക്ക് പാഡും അതുപോലെ തന്നെ വെന്റിലേറ്റഡ് ഡിസ്കും ബെയറിങ്ങും വാങ്ങണം. അപ്പോൾ വാങ്ങാൻ വേണ്ടി ഈ ഒരു കമ്പ്യൂട്ടറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. 4 ബ്രേക്ക് പാഡ് വേണം. സോ ബ്രേക്ക് പാഡ് 4 എണ്ണം വാങ്ങാം. ശേഷം വെന്റിലേറ്റഡ് ഡിസ്ക് 2 എണ്ണം വേണം ഫ്രണ്ടിലേക്ക്, അതും വാങ്ങി. ശേഷം ബെയറിങ് 2 എണ്ണം വേണം. സോ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, അതായത് ഈ വണ്ടിയിൽ നിന്ന് ഊരിയ സാധനങ്ങളുണ്ട്. അത് നമുക്കങ്ങ് സെല്ല് ചെയ്തേക്കാം. കാര്യം അതിനെ കൊണ്ട് ഇനി കാര്യമൊന്നുമില്ല. അപ്പോൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ എങ്കിലും കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ ഊരിയ പാർട്സുകളും ഈ ഒരു ഇൻവെൻ്ററി ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടാത്തതെന്ന് നോക്കി അല്ലെങ്കിൽ ഈ റെഡ് കാണുന്നത് നോക്കി നമുക്ക് മാറ്റാം. ബാക്കി സംഭവങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ചെയ്യാനുള്ളത് ഈ പുതിയ സാധനങ്ങൾ നമ്മുടെ വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം നമുക്ക് ബെയറിങ് ഇട്ട് കൊടുക്കാം. ബെയറിങ് ഇട്ടു.
അതിനുശേഷം വെന്റിലേറ്റർ ഡിസ്ക് പുതിയതിട്ട് കൊടുത്തു, ബ്രേക്ക് പാഡും പുതിയതിട്ടു. ഇനി നമ്മൾ വെച്ച ബാക്കി സാധനങ്ങളെല്ലാം കൂടെ തിരിച്ച് മൗണ്ട് ചെയ്യാം. തിരിച്ച് വീലിട്ട് ബോൾട്ടുകളെല്ലാം മുറുക്കി കൊടുക്കാം. സോ ഈ ഒരു ടയറിൻ്റെ വർക്ക് ഫിനിഷായി. ഇനി ഈ ചെയ്ത അതേ പ്രൊസീജിയേഴ്സ് തന്നെ നമുക്ക് ഈ ഒരു ടയറിലും ചെയ്യാം. അങ്ങനെ ഫ്രണ്ടിലത്തെ രണ്ട് ടയറും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കിലത്തെ ടയറിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കയ്യിലിരിക്കുന്ന രണ്ട് പഴയ ബെയറിംഗ് ആണ് ഇടുന്നത്. ഇത് അത്യാവശ്യം നല്ല ബെയറിംഗ് ആണ്, കാര്യം 79% നല്ലതാണ്, ഇത് 83% നല്ലതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പഴയ ബെയറിംഗ് തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ നാല് ടയറിൻ്റെ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്, നാല് സസ്പെൻഷൻ്റെ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കാണാൻ സാധിക്കും വെന്റിലേറ്റഡ് ഡിസ്ക് 2 എണ്ണം, ബ്രേക്ക് പാഡ് 4, ബെയറിംഗ് 2, ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി സ്പാർക്ക് പ്ലഗ്, സർപ്പൻറ്റൈൻ ബെൽറ്റ്, അതുപോലെ തന്നെ ഇഗ്നിഷൻ കോയിൽ, ഔട്ടർ ടയറോഡ്, ഈ സാധനങ്ങളെല്ലാം അതിലേക്കെല്ലാം കൂടെ നമ്മളിനി പോകുന്നില്ല, വീഡിയോ ഒരുപാട് വലുതായിപ്പോവും. ഇനി വണ്ടി നമുക്കൊന്ന് തിരിച്ചിറക്കാം. നമുക്ക് ഞാൻ ജസ്റ്റ് ഹുഡ് നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു കാണുന്ന ഡീറ്റെയിലിംഗ് ആണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ മികവെന്ന് പറയുന്നത്. നമ്മളൊരു കാറിൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പാർട്സ് ആണ് കാണാൻ പറ്റുന്നത്, ആ പാർട്സ് എല്ലാം തന്നെ ഈ ഗെയിമിലും ഉണ്ട്. അതെല്ലാം കറക്റ്റ് ഡീറ്റെയിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാറിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ പലതിലും നമ്മളതിൻ്റെ പേരുകളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ABS മോട്ടർ ആണെങ്കിൽ നമ്മുടെ യഥാർത്ഥ കാറിൻ്റെ മോട്ടറിൻ്റെ മുകളിലും ABS മോട്ടർ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ചില കമ്പോണൻസ് ഒക്കെ, ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ബ്രേക്ക് ബൂസ്റ്റർ ഒക്കെ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഈ ഒരു പവർ സ്റ്റിയറിംഗ് റിസർവായർ, ഇതൊക്കെ എന്താണെന്ന് എനിക്ക് ആ കാറിൻ്റെ ഒരു ബോണറ്റ് തുറക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഗെയിം കളിച്ച ശേഷം നമുക്ക് ഓരോ കമ്പോണൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എന്താ ഒരു കാറിന് എന്തൊക്കെ പാർട്സ് ഉണ്ടോ അതെല്ലാം ഈ ഒരു കാറിനും ഉണ്ട്. ഒരു കാറിൻ്റെ മെക്കാനിക് എങ്ങനെയാണോ കാർ ശരിയാക്കുന്നത് അതുപോലെ തന്നെ, അതായത് ഓരോ സ്ക്രൂവും ലൂസ് ചെയ്ത് ആ പാർട്ടിനെ ഡിസസംബിൾ ചെയ്തിട്ട് പുതിയ പാർട്ട് ഇട്ട് കൊടുക്കുക, പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക, ഒരു കാർ എങ്ങനെ നമ്മൾ ശരിയാക്കുന്നു അതുപോലെ തന്നെ ആ ഒരു സിമുലേഷൻ ആണ് ഈ ഒരു ഗെയിമിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ വെറുതെ പറഞ്ഞ് നമ്മുടെ വീഡിയോ വലുതാക്കുന്നില്ല. നിങ്ങൾക്ക് ഗെയിമിനെ പറ്റി ഒരു കറക്റ്റ് ഒരു ഊഹം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗെയിം തന്നെയാണ്. കാര്യം ഞാനൊരു വാഹന പ്രേമിയാണ്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും 100% ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം തന്നെയാണ് ഈ ഒരു കാർ മെക്കാനിക് സിമുലേറ്റർ എന്ന് പറയുന്നത്. നിങ്ങളും കളിച്ചു നോക്കാൻ പറ്റുകയാണെങ്കിൽ കളിച്ചു നോക്കുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം ഈ ഒരു സീരീസിന് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. സോ മറ്റൊരു കിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.